ദീപായ തങ്ങൾ ചെയ്ത ധർമ്മത്തിന്റെ പ്രവർത്തനമാണ് ഈ സമുദായം ഏറ്റെടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത കർമ്മമല്ലയോ? സാധുക്കളായ മക്കളുടെ കണ്ണുനീര് ഹബീബായ തങ്ങൾ ഒപ്പിയെടുത്തില്ലയോ? എത്രയെത്ര പെൺകുട്ടികളുടെ രോദനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ഇറക്കി വെച്ചത്. ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി തങ്ങളെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവേ പരിശുദ്ധമായ മദീന പള്ളിയിൽ വിശ്രമിക്കാൻ ഒരുങ്ങവേ അതാ ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിന് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നലീ ഇലൈക ഹജ. ഏ മുഹമ്മദേ, എനിക്ക് നിന്നോടൊരു ആവശ്യം പറയാനുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം ഉണർത്താനുണ്ട്. എന്റെ ഇന്ന ആവശ്യം നീ നിറവേറ്റി തരയണമെന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളോട് മദീനയിലെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ക്ഷീണിച്ച ഹബീബായ റസൂൽ, വിഷമിച്ച് വിഷണ്ണനായ റസൂൽ അങ്ങ് വിദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് തളർന്ന് അല്പമെങ്കിലും വിശ്രമിക്കാമെന്ന് കരുതി വന്ന ലോകത്തിന്റെ നായകൻ, വിപ്ലവത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹദിയോട് പറഞ്ഞു, അത്രേ ഇജ്ലിസി ഫി ഐ തരീഖിൽ മദീന, മദീനയുടെ ഏത് മുക്കിൽ വേണമെങ്കിലും നീ പോയിക്കോ, നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയിരുന്നോ, അജ്ലിസു ഇലൈക്ക്, ഞാൻ അവിടെ വന്നിരുന്ന് നിന്റെ ആവശ്യം പൂർത്തീകരിച്ചു തരാമെന്ന് സ്ത്രീ സമൂഹത്തിന്റെ ഉദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ ആ കർമ്മമല്ലയോ നാം ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കർമ്മമാണ്. എന്തിനാണ് സുഹൃത്തെ സമ്പത്ത്? കോടികൾ സമ്പാദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ എന്ത് നേട്ടം കൈവരിക്കാനാണ്? ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് ഓടിയെത്തുമ്പോ അമ്പരച്ചുംബികളായ കൊട്ടാരത്തെ വലിച്ചെറിഞ്ഞിട്ട് വെറും കയ്യോടെ ചേതനയറ്റ ശരീരമായി ആ മലക്കുൽ മൗത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോകേണ്ടതല്ലയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ മലക്കുൽ മൗത്ത് വന്ന് നിന്നെ മുസാഫാത്ത് ചെയ്യുമത്രേ. ഓർക്കണം, മരണമേ മരണമേ, നിന്നെ ഞാൻ മാടി വിളിക്കുന്നു, കാമുകനായി നീ എന്നിൽ ലയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും എല്ലാ ദിവസവും വാനലോകത്ത് നിന്ന് മാലാകമാർ താഴേക്കിറങ്ങി വന്നുകൊണ്ട് ഓരോ വീടിന്റെ ഉമ്മറപ്പടിയും തട്ടിക്കൊണ്ട് പറയും, അത്രേ അയ്യുഹന്നാസ് അർറഹീൽ അർറഹീൽ. സുഖലോലുപനായി ഉറങ്ങുന്ന സഹോദര, സീരിയല് കണ്ട് മതി തീരാത്ത കൊതി തീരാത്ത സഹോദരി, അള്ളാഹുവിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദര സഹോദരി, ഞാൻ മലക്കുൽ മൗത്താണ് മലക്കുൽ മൗത്താണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. നിനക്കുള്ള വാഹനം ഇതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ സജ്ജമായിട്ടുണ്ട്. തയ്യാറായി കൊള്ളണം തയ്യാറായി കൊള്ളണമെന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മാലാക ഇറങ്ങി വന്നുകൊണ്ട് വീട്ടിന്റെ വാതിൽ തട്ടി വിളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ മതിമറന്ന് ജീവിക്കരുതേ മനുഷ്യ. എന്തിനാണ് സമ്പത്തിന്റെ പിറകെ പോകുന്നത്? ഈ സമ്പത്ത് ആർക്ക് വേണ്ടിയാണ്? കോടികൾ ചെലവ് ചെയ്ത് സ്വന്തം മക്കളെ ആർഭാട വിവാഹത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോ പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ണുനീരൊപ്പാൻ അതിൽ നിന്ന് ഒരു വിഹിതം നൽകിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ശഫാഅത്തിന് നീ അർഹതപ്പെട്ടവനായേക്കാം. നബിഗിന റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന്റെ തിരുനാളമാണ്. ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന അധ്യാപകനാണ്. മാനവ സമൂഹത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ചിന്ന ഭിന്നമാക്കിയ റസൂലാണ് മുഹമ്മദ് മുസ്തഫ. റസൂലേ ആതിശേ സഞ്ജീറ ബാത്തിൽ ചോടിനെ വാലേ, റസൂലേ ഹാരിജേ ടൂട്ടേ ഹുവേദിൽ ജോടിനെ വാലേ. അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടികളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലിന്റെ ആ ഒരു പാദസ്മരണ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് നീ അല്പമൊന്ന് വരണേ.
അവിടുത്തെ ജീവിതം ഒന്ന് പഠിക്കണേ. ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അവിടുത്തെ സന്തത സഹചാരിയായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലസ്തും ഫീ ശറാബിൻ അലസ്തും ഫീ തആമിൻ വശറാബിൻ മാ ശിഅ്തും. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാ, അലസ്തും ഫീ തആമിൻ വശറാബിൻ മാ ശിഅ്തും, നിങ്ങൾ യഥേഷ്ടം ഭക്ഷിക്കുകയാണ് കുടിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വിഭവസമൃദ്ധമായ ഭക്ഷണം, നിങ്ങളുടെ മനം കൊതിക്കുന്ന അവസ്ഥ മനം കൊതിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തീന്മേശയെ നിറയെ സജീവമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലയോ? സഹാബി പറയുകയാണ്, ലഖദ് റഅയ്തു നബിയക്കും ലഖദ് റഅയ്തു നബിയക്കും, നിങ്ങളുടെ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്, മാ യജിദു മിനദ്ദഖലി മാ യംലഉ ബതനഹു. അല്ലാഹുവിൻ്റെ റസൂല്, അല്ലാഹുവിൻ്റെ റസൂല് അങ്ങാടിയിൽ വില കുറഞ്ഞ, വിലയില്ലാത്ത, ഏറ്റവും വില കുറഞ്ഞ കാരക്കയുടെ ഒരു കീറ് പോലും ലഭിക്കാതെ, അതുകൊണ്ട് വയറ് നിറയ്ക്കാൻ കഴിയാതെ ദിവസങ്ങൾ തള്ളി നീക്കിയത് ഞാൻ കണ്ടുവന്ന നുഅ്മാൻ ഇബ്നു ബഷീർ. നമ്മെ നാമാക്കി മാറ്റിയത് ആ ഹബീബല്ലയോ? നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ കാരണക്കാരൻ ആ റസൂലല്ലയോ? നമ്മിലോ മുഖത്തേക്ക് വരാൻ എല്ലാത്തിനും സൗകര്യമൊരുക്കിയത് ആ മഹാനുഭാവനല്ലയോ? മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ, ഇന്നാ കുന്നാ ആലു മുഹമ്മദ്, ഞങ്ങൾ നബി തങ്ങളുടെ കുടുംബക്കാരാണ്, ഞങ്ങൾ അഹ്ലു ബൈത്തുകാരാണ്. നംകുസു ശഹ്റാ, മാസം ഞങ്ങൾ താമസിച്ചു, മാസങ്ങളോളം ഞങ്ങൾ താമസിച്ചു. മാനസ്തൗഖിദു ബിനാർ, ഞങ്ങളുടെ അടുപ്പ് പുകഞ്ഞിട്ടേയില്ല, ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ടേയില്ല. ഇൻഹുവ ഇല്ല തംറു വൽ മാ, കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളവും കേവലം വില കുറഞ്ഞ കാരക്കയും മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മാസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞുകൂടിയെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നിയാണ് പറയുന്നതെങ്കിൽ, യഥേഷ്ടം മതിമറന്ന് കഴിക്കുന്ന മനുഷ്യ, ഓർക്കടേ, നിന്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്നമാ യതസഫഹഹും ഇൻദ മവാഖീതി സ്വലാ, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന സഹോദര, അഞ്ചു നേര നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ആ പള്ളിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുൽ മൗത്ത് നിന്നെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നവർ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നവർ ആ നമസ്കാരക്കാരെ സ്വീകരിക്കുന്നത് മലക്കുൽ മൗത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. നമസ്കരിക്കാത്ത സഹോദര, നമസ്കാരമില്ലാത്ത സഹോദര, പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പുണ്യമായ ബാങ്കിൻ്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ കേവലം അലംഭാവത്തോടെ അലസതയോടെ കളിച്ചും ചിരിച്ചും ജംഗ്ഷനിലും റോഡിലും കഴിയുന്ന സഹോദര, സഹോദര, ആ വിളിക്ക് നീ ഉത്തരം നൽകിയില്ല എങ്കിൽ മലക്കുൽ മൗത്ത് നിന്നെ കൈപിടിക്കുന്നത് മൃദുലമായിട്ടല്ല, ചിരിച്ചുകൊണ്ടല്ല. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അൻസാരി സഹാബിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ തലഭാഗത്ത് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം. സമിഅതു അബീ യഖൂൽ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടോ,
رأى رسول الله صلى الله عليه وسلم ملك الموت عند رأس رجل من الأنصار أنصار سموحة الفتا ور صحابي روح بديكم ندن ويند ملك الموت أدهة تند تلأيد باغت ونن نكون ند الله ويند رسول ند نقن نترم قند كان غيا بخمان پتن بيدنگل ملك الموت نوڑ پرأي غيا ورکو يواوه سيگرکو يواوه كيلکو يواوه كريكت تارنگلையும் سينما تارنگلையும் سيريال نடி نடன் مாரையும் فوٹبال تارنگلையும் ஹிருதயத்திலே ஏற்றிக்கொண்டு நடக்கும் என்ற யுவாக்களே யுவதிகளே ஒன்னோர்க்கேனமே லோகத்தின் சக்கரவாளமான பெருமானப்பட்ட நபியுனா ரசூலுல்லாஹி தங்கள் ஆ ஹபீபாய தங்கள் ஆ சஹாபியட ரூஹ் பிடிக்கான் கொதிச்சு நிற்கும் மலக்குல் மௌத்தினே நோக்கிக்கொண்டு அல்லாஹ்வின் ரசூல் പറയുകയാണ് யா ملك الموت ولا رسغارة ثورة ملك الموت تند مغطى نوكيته نبينا رسول الله تنقل بريجا يانه يا ملك الموت أو ملك الموت ارفق بصاحبي فإنه مؤمن أكدكم ندند سهودرنا أنا أمن يند أني آيان أمن أودني ما يم كاتين مي أمن أودني ما يم كاتين مي أمني ني ودني بكردي يند محمد مصطفى صلى الله عليه وسلم روح بديكان وانا ملك الموت نود الله رسول اند شغارم اند سخورتان اد اند سخورتن نی بديكن اد سوچي چوانم اوان وشواسيان اوان مؤمنان بخمان اپتا ملك الموت بريگا يان والله يا محمد طب نفسا وقر عينا فإني بكل مؤمن رفيق അങ്ങ് സന്തോഷിക്കണം അങ്ങയുടെ കണ്ണ് കുളിർമയുള്ളതാകട്ടെ വിശ്വാസികളുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് മയത്തോടെയായിരിക്കും സമാധാനത്തോടെയായിരിക്കും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഞാൻ പിടിക്കുകയുള്ളൂ മുഹമ്മദേ പക്ഷേ ഓർത്തുകൊള്ളണം വാഴലം അറിയണം ഹബീബേ അവിടുത്തെ സമൂഹത്തോട് വിളിച്ചോതണം ഹബീബേ അന്നമാ ഫിൽ അർളി ബൈതു മദരിൻ വലാ ശൈരിൻ في بر ولا بحر إلا وأنا أتصفحهم في كل يوم خمس مرات ورقو حبيبي أبدت سمدائي توڑ پرينمي مرنت مدي مرن جيوی کن منشيا كونگريت سعودت تل کڑيون منشيا كوڑيگل کند أممان مادم سخودر أبروڑ ون پريان ملک الموت വിധങ്ങളോട് പറയുകയാണ് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം അവരെ ഒന്ന് തെരിപ്പിക്കണം അവരെ ഒന്ന് തെരിയപ്പെടുത്തണം അവരെ ഒന്ന് അറിയിക്കണം ഞാൻ എല്ലാ ദിവസവും 5 പ്രാവശ്യം അവരുടെ കൈക്ക് പിടിച്ച് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ടെന്ന കാര്യം അവിടുത്തെ സമുദായത്തോടൊന്ന് പറയണമേ ഹബീബേ وإني أعرف بصغيرهم وكبيرهم അവിടുത്തെ സമുദായത്തിലെ ഓരോ പൊടിക്കുഞ്ഞിനെയും അവിടുത്തെ കുഞ്ഞുമക്കളെയും അവിടുത്തെ ബലമുള്ളവരെയും അവിടുത്തെ ശക്തന്മാരെയും അവിടുത്തെ മല്ലന്മാരെയും അവിടുത്തെ വൃദ്ധകളെയും വൃദ്ധന്മാരെയും ബലഹീനരെയും എല്ലാം എനിക്കറിയാം അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യുന്നുണ്ടെന്ന കാര്യം അവരെ ഒന്നറിയിക്കണമേ അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുകയാണ് ശേഷം മലക്കുൽ മൗത്തിന്റെ അവസ്ഥയെ കുറിച്ച് നബിതങ്ങളെ വിവരിക്കുകയാണ് ഇന്നമാ യതസഫഹഹും ഇൻദ മവാഖിതി സ്വലാ നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോ മലക്കുൽ മൗത്ത് നിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമത്രേ ഫഇദാ ഹളറഹും ഇൻദൽ മൗത്ത്
ഓർക്കു സഹോദര നമസ്കാരമില്ലാത്ത സഹോദര ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയുമായി ബന്ധമില്ലാത്തവരെ നമസ്കാരം അലസതയോടെ തള്ളിക്കളയുന്നവരെ മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ മലക്കുൽ മൗത്തിൻ്റെ അവസ്ഥ എന്തെന്ന് നിങ്ങളുടെ മുന്നിൽ മലക്കുൽ മൗത്ത് തന്നെ വിവരിച്ചു തരികയാണ് ഒരു വിശ്വാസിയായ സഹോദരൻ നമസ്കാരക്കാരനായ സഹോദരൻ ദാനധർമ്മങ്ങൾ ചെയ്ത സഹോദരൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സഹോദരൻ നോമ്പെടുത്ത സഹോദരൻ ഹജ്ജ് ചെയ്ത സഹോദരൻ ഒരുപാട് ഒരുപാട് നന്മകൾക്ക് സാക്ഷ്യം വഹിച്ച സഹോദരൻ അവൻ മരണത്തോട് മല്ലടിക്കാൻ കിടക്കുമ്പോൾ അവൻ്റെ അരികിലേക്ക് ഞാൻ ഓടിയെത്തുമത്രേ ഓടിയെത്തുമത്രേ ഫൈൻ കാന മിമ്മൻ യുഹാഫിളു അലാ സ്വലാ ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി നമസ്കാരക്കാരനാണെങ്കിൽ നമസ്കാരമുള്ള പെണ്ണാണെങ്കിൽ മലക്കുൽ മൗത്ത് ചിരിച്ച് സുസ്മേര വദനനായി വന്നുകൊണ്ട് ലഖനഹൂ മലക്കുൽ മൗത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമത്രേ ആർക്ക് ആർക്കും ഓർക്കണം എന്റെ സുഹൃത്തെ ചിന്തിക്കണം എന്റെ സുഹൃത്തെ ചിന്തിക്കണം പള്ളി കാലിയാണ് ഒരുപാട് പള്ളികൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ നാട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലേക്ക് കടന്നു വന്നാൽ പള്ളിക്ക് പഞ്ഞമില്ല പക്ഷേ നമസ്കാരക്കാരെ കൊണ്ട് പഞ്ഞമാണ് യുവാക്കള് ബാങ്ക് വിളിക്കുമ്പോ ഇവിടെ റോഡിൽ ചർച്ചയാണ് അവൻ നാളെ മരിക്കും എന്ന ചിന്തയില്ലയോ മരിക്കും എന്ന ചിന്തയില്ലയോ മലക്കുൽ മൗത്ത് കടന്നു വരുന്നു ഫൈൻ കാന മിമ്മൻ യുഹാഫിളു അലാ സ്വലാ നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാനാണ് മലക്കുൽ മൗത്ത് വന്നതെങ്കിൽ ലഖനഹു മലക്കുൽ മൗത്ത് മലക്കുൽ മൗത്ത് അവനോട് പറഞ്ഞു കൊടുക്കുമത്രേ ചൊല്ലൂ സഹോദര ലാ ഇലാഹ മലക്കുൽ മൗത്ത് ചൊല്ലിക്കൊടുക്കുമത്രേ അല്ലാഹുവേ ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നസീബാക്കണമേ നമ്മൾ മയ്യത്തിൻ്റെ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ സഹോദരൻ്റെ സഹോദരിയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് നമ്മൾ ചെൽക്കലിമ ചൊല്ലാം നമ്മൾ ഖുർആൻ പാരായണം നടത്താം പക്ഷേ നാം അത് ചൊല്ലണമെങ്കിൽ അല്ലാഹുവിൻ്റെ തീരുമാനം നമുക്ക് ഉണ്ടായേ മതിയാവൂ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ് وأنتم حينئذ تنظرون ونحن أقرب إليكم ونحن أقرب إليكم ولكن لا تبصرون പരിശുദ്ധ ഖുർആനിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ തമ്പുരാൻ പറയുകയാണ് മരിക്കാൻ പോകുന്ന ഉപ്പയുടെ അരികിലിരുന്ന് ഓതുന്ന മക്കളെ ആ ഉപ്പയുടെ അരികിലിരുന്ന് കലിമ ചൊല്ലുന്ന മക്കളെ ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ മക്കളെ അല്ലാഹു ചോദിക്കുകയാണ് ഫലൗല നിന്റെ ഉപ്പയുടെ നിന്റെ ഉമ്മയുടെ നിന്റെ ഭർത്താവിൻ്റെ നിന്റെ ഭാര്യയുടെ തൊണ്ടക്കുഴിയിലേക്ക് ഞാൻ റൂഹമെല്ല പിടിച്ചെടുക്കുമ്പോ വഅൻതും ഹീനഇദിൻ തൻലറൂൻ നീ കണ്ടുകൊണ്ടിരിക്കുകയാണത് നീ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണത് പക്ഷേ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ് മലക്കുൽ മൗത്ത് വന്നു നിൽക്കുകയാണ് നിന്റെ ഉപ്പ ഇതാ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കാൻ മിനിറ്റുകൾ നിമിഷങ്ങൾ സെക്കൻഡുകൾ മാത്രമാണ് നീ ഉപ്പാന്റെ ഓരത്താണ് പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല
ونحن أقرب إليكم നിങ്ങളുടെ ഓരത്താണ് ഞാൻ പക്ഷേ വലക്കില്ല തുബ്സിറോൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നെ എൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ആ റൂഹ് പിടിക്കുന്ന രംഗം വല്ലാത്ത ഒരു രംഗമത്രേ കല്ല إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിവരയിട്ട് വ്യക്തമാക്കി തരുന്ന ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ് തള്ളിക്കളയരുതേ വലിച്ചെറിയരുതേ അത് ഉദാസീനതയോടെ കാണരുതേ റബ്ബിൻ്റെ ഗ്രന്ഥമാണത് ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ് സ്വർഗത്തിൻ്റെ ഉടമസ്ഥൻ അവനാണ് മലക്കുൽ മൗത്തിനെ നിയമിച്ചതും സൃഷ്ടിച്ചതും ഏതൊരു ലോകത്ത് കൊതുക് പറക്കണമെങ്കിൽ ആ കൊതുകിന്റെ റൂഹിനെ പിടിക്കാൻ ആ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ സാധ്യമല്ല എങ്കിൽ ആ മലക്കുൽ മൗത്തിനെ സൃഷ്ടിച്ച തമ്പുരാൻ പറയുകയാണ് ഏതൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അവന്റെ ആത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ മലക്കുൽ മൗത്ത് അവന്റെ വീട്ടിലേക്ക് എത്തുന്നുവോ തൊണ്ടക്കുഴിയിൽ അവന്റെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടുമ്പോൾ കല്ല إذا بلغت التراقي ഒരുവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ വക്കീല അവൻ ചോദിക്കുകയാണ് വക്കീല ചോദിക്കപ്പെടുകയാണ് മൻറാഖ് ഒന്ന് ഓതിത്തരുമോ ഒന്ന് മന്ത്രിച്ചൂതുമോ എന്റെ ശരീരമാസകലം വേദനിക്കുകയാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ സ്വമേധയാ പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണ് മക്കളെ എൻ്റെ ശരീരമാസകലം വേദനിക്കുന്നു പൊന്നേ ഒന്നോതിത്തരുമോ ഒന്നോതിത്തരുമോ എൻ്റെ ശരീരത്തെ ഒന്ന് ഓതിത്തടവുമോ അവരുടെ രണ്ട് കാലുകൾ കണങ്കാലുകൾ തമ്മിൽ കൂടിപ്പിണയുകയാണ് ശരീരമാസകലം വേദന കൊണ്ട് അവന്റെ ശരീരത്തെ സ്വന്തമായി അവൻ തന്നെ ഒടിച്ചു മാറ്റുകയാണ് ഒന്ന് ഓതിത്തരുമോ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ് വല്ലാത്ത വെപ്രാളം വല്ലാത്ത വെപ്രാളം വല്ലാത്ത ആവേശം വല്ലാത്ത ദാഹമാണ് വല്ലാത്ത വിഷമമാണ് എന്തേ ഇതിനുള്ള കാരണമെന്ന് ഇവനും മലക്കുൽ മൗത്തുമായുള്ള സംഘട്ടനത്തിൽ ചോദിക്കുമ്പോ ആ മലക്കുൽ മൗത്തിന്റെ പ്രതികരണം എന്റെ യുവാക്കളെ യുവതികളെ ഇന്ന് ഈ ഹദ്ദാദ് നഗറിൽ നിന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ നാളെ ഈ സദസ്സില്ല പക്ഷേ മലക്കുൽ മൗത്ത് ഉണ്ട് അത് മറന്നു പോകരുതേ ഇന്നും വരാം നാളെയും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം ഏത് സമയത്തും വരാം ആ മലക്കുൽ മൗത്ത് വളരെ മൃഗീയമായ തോതിൽ ഇവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ മലക്കുൽ മൗത്തിനോട് ഇവൻ ചോദിച്ചു
ചോദിക്കും എന്തേ എൻ്റെ ആത്മാവിനെ ഇത്ര കഠിന കഠോരമായ അവസ്ഥയിൽ നീ പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മലക്കുൽ മൗത്തിൻ്റെ മറുപടി, അല്ലാഹുവിൻ്റെ മറുപടി, صدق ولا صلى ഒരുപാട് സദഖ ചെയ്തു പക്ഷേ ഒരുപാട് ഹജ്ജ് ചെയ്തു പക്ഷേ ഒരുപാട് ഖുർആൻ ഓതി പക്ഷേ ഒരുപാട് പെൺമക്കളെ കെട്ടിച്ചയച്ചു പക്ഷേ നമസ്കാരമില്ല നമസ്കാരമില്ല. നിന്റെ കർമ്മം കൊണ്ടൊരു പുണ്യവുമില്ല, നിന്റെ കർമ്മം കൊണ്ട് ഒരു സ്ഥാനവും അല്ലാഹുവിൻ്റെ അടുക്കലില്ല. എത്രത്തോളം നന്മ ചെയ്താലും ഈ ഭൂമിയിലുടനീളം നീ ധർമ്മത്തിൻ്റെ ഉടമസ്ഥനായിരുന്നാലും നിനക്ക് നമസ്കാരമില്ലയോ സഹോദരാ. നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മലക്കുൽ മൗത്ത് നിന്നോട് കരുണ കാണിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഫലാ സദ്ദഖ വലാ സല്ലാ. നിനക്കൊരു പക്ഷേ നമസ്കാരമുണ്ടായിരിക്കാം. അല്ലാഹുവിന്റെ മാർഗത്തിലെ സദഖ ചോദിക്കുമ്പോ, സമ്പത്ത് ചോദിക്കുമ്പോ, പാവപ്പെട്ടവന്റെ അർഹതയായ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാതെ പിടിച്ചു വെച്ചവനാണ് നീ. നിന്റെ അവസ്ഥ മൃഗീയമാണ്, നിന്റെ അവസ്ഥ മോശമാണ്. ഫലാ സദ്ദഖ വലാ സല്ലാ വലാകിൻ കദ്ദബ വതവല്ലാ. ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ പുച്ഛിച്ച് തള്ളിയവനാണ്, പിന്തിരിഞ്ഞ് കളഞ്ഞവനാണ്, വലിച്ചെറിഞ്ഞവനാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് മലക്കുൽ മൗത്ത് പിരാവുകയാണ്. നിനക്ക് ഏറ്റവും അർഹപ്പെട്ട അർഹതപ്പെട്ട ശിക്ഷയാണ് മോനെ, ശിക്ഷയാണ് മോളെ. നീ അർഹതപ്പെട്ടവളെ തന്നെ, അർഹതപ്പെട്ടവൻ തന്നെ. നിലവിളിച്ചിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല, ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, ഇപ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അരോഗദൃഢഗാത്രരായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മറന്നുപോയി? പള്ളിയുടെ തിരുമുറ്റത്ത് നീ വീട് വെച്ച് കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ വരാത്തവനല്ലയോ? മധ്യാന സമയത്തിന്റെ ദുഹറിന്റെ സമയത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയുടെ തിരുമുറ്റത്തുള്ള കടയിൽ കച്ചവടം ചെയ്തവനല്ലയോ? അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോഴും ഷോപ്പിംഗിലല്ലയോ? മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലും ക്രിക്കറ്റ് കളിയും കാണുകയല്ലയോ? ഇഷാഇന്റെ സമയത്തെ ബാങ്ക് വിളിക്കുമ്പോ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കിയവനല്ലയോ? لك فأولى ثم أولى لك فأولى. നിനക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ ഇത്. ഇതിൽ നിന്ന് മോചനമില്ല, ഇതിൽ നിന്ന് രക്ഷയില്ല, ഇതിൽ നിന്ന് രക്ഷയില്ല. നിന്നെ മൃഗീയമായ നിലയിലാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഈ ഒരവസ്ഥ ഉണ്ടാകാതെ നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ അഞ്ചു നേരം നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തോടും നമസ്കരിച്ച വ്യക്തിയാണെങ്കിൽ മലക്കുൽ മൗത്ത് പറയും, നീ ചൊല്ലുമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരവസ്ഥയിലെ മുഅ്മിൻ മരിക്കുള്ളൂ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, നമസ്കാരം പാഴാക്കിക്കൊണ്ട് ഒരു കർമ്മവും വേണ്ട. ആ കർമ്മങ്ങളെല്ലാം അസാധുവാണ്, അസാധുവാണ്. മലക്കുൽ മൗത്തും നമുക്ക് കലിമ ചൊല്ലിത്തരും. മരണത്തിൻ്റെ വെപ്രാളം ചെറുതൊന്നുമല്ല, അത് വലുത് തന്നെയാണ്, അത് വലുത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പോലും വിട്ടില്ലല്ലോ മലക്കുൽ മൗത്ത്. അള്ളാഹുവിന്റെ റസൂലിനെ പോലും വിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവെപ്രാളത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി പറയുകയാണ്. ഓർക്കണം, അല്ലാഹ്
عائشة رضي الله عنها ريبورت جايين حديث لكانام إن من نعم الله علي الله ينكي جايدا يتبم وليا نقره مطر باري ماري برتاكن ماري ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരുപാട് തത്വങ്ങളാണ് ഞാൻ ഈ ഓതുന്ന ഹദീസിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു ഭാര്യയുടെ കടപ്പാട് ഒരു ഭർത്താവിൻ്റെ കടപ്പാട്. ഭർത്താവ് ഈ ലോകത്തു നിന്ന് ഇവിടെ പറയുമ്പോൾ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ പഠിപ്പിച്ചു തരികയാണ്. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ കരുണ എത്രേ അനുഗ്രഹമത്രേ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ തുഫിയ ഫീ യൗമീ വഫീ ബൈതീ വബൈന സഹരീ വനഹരീ അല്ലാഹുവിൻ്റെ റസൂൽ എന്റെ ദിവസത്തിനാണ് മരണപ്പെട്ടത്. എനിക്ക് ഓഹരി ചെയ്ത ദിവസത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായത്. എൻ്റെ വീട്ടിൽ വെച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായത്. എൻ്റെ കൂട്ടത്തിലാണ്, എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ മാറിടത്തിൽ കിടന്നപ്പോൾ പടച്ച റബ്ബൻ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അത്രേ. സ്ത്രീ സഹോദരികൾ എല്ലാവരും ഒന്ന് അടുത്തടുത്തിരുന്ന് സഹകരിക്കണം. സ്ഥല പരിമിതി കുറവ് ആയതുകൊണ്ട് കസേരയുണ്ടോ? കസേരണ്ട് ഇടാനുള്ള സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഉള്ളടത്ത യായുഹല്ലദീനാമനു സ്ത്രീ വളണ്ടിയർ, പുരുഷന്മാരൊന്നും ഇല്ലല്ലോ. സ്ത്രീ വളണ്ടിയർമാർ ഒന്ന് ശ്രദ്ധിച്ച് അവരെ ഒന്ന് അടുത്ത് അടുപ്പിച്ചിരുത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തിരക്ക് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തണം. കാരണം അവരെ ഇരുത്തി ഇടങ്ങേറാക്കാൻ പാടില്ല. അവർ ഇരിക്കാൻ ഇന്നലെ കുറെ പെൺകുട്ടികൾ നിന്നൊന്നും പറഞ്ഞിട്ട് പരാതി വന്നു. ദൂരെ നിന്ന് വന്നവരൊക്കെ വിളിച്ച് പറഞ്ഞു. ദൂരെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ഭാര്യമാർ സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് വാളണ്ടിയർ പ്രത്യേക ശ്രദ്ധിക്കും. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നോളി. വെള്ളിയാഴ്ച രാവ് ദുആ ഒരുപാട് ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തായ രീതിയിൽ ദുആ ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ദുആ കണ്ട്. മരണവും കൂടെ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഇന്നലത്തെ ബാക്കി വിഷയം പറയുന്നില്ല. എല്ലാം വരും. സബൂറാക്കി അവിടെ ഇരിക്കുക. എല്ലാം വരുന്നുണ്ട്. ഒന്നുകൊണ്ടും ആരും ധൈര്യപ്പെടണ്ട. എല്ലാം വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. റാഹത്തായിട്ടിരുന്നോളി. അപ്പോൾ ഒന്ന് സഹകരിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും സഹോദരിമാരെ ഒന്ന് സഹകരിച്ചു കൊടുക്കും. കസേര അവർക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കും. സഹോദരന്മാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവർക്ക് സ്ഥലം ഉണ്ടല്ലോ അല്ലേ. അൽഹംദുലില്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ ചാരത്ത് കിടന്നാണ് നബി തങ്ങളെ വഫാത്തായത്. എന്റെ മാറിടത്തിൽ കിടന്നാണ് ഹബീബായ തങ്ങൾ വഫാത്തായത്. മാത്രമല്ല വജഅല ബൈന റീഖീ വറീഖീ എന്റെ ഉമിനീരും നബി തങ്ങളുടെ ഉമിനീരും മരണവേളയിൽ അല്ലാഹു കൂട്ടിയിണക്കിയത് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഇന്നലെ എത്ര സംഭവങ്ങളാണ് ആയിഷ ബീവിയും നബിതങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീവി വല്ലാത്ത വിഷമത്തിനാണ് തലവേദന എടുത്ത് സഹിക്ക വയ്യാതെ കിടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനും അതേ വേദന അനുഭവപ്പെട്ടു അത്രേ. പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഇതാ കിടക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിന് ഇരിക്കാൻ കഴിയുന്നില്ല.
കൈ നിവർത്തി വെക്കാൻ കഴിയുന്നില്ല, മലർന്നു കിടക്കാൻ കഴിയുന്നില്ല. ശരീരമാസകലം വേദനയാണ്. മഹതിയായ ആയിഷ ബീവിയടുത്ത് മാരടത്തിൽ വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തടകി തലോടിക്കൊണ്ട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആയിഷ ബീവി പറയുകയാണ്, എന്റെ റബ്ബ് എന്നോട് ചെയ്ത ഏറ്റവും വലിയ മഹത്വം അത്രേ, എന്റെ ഹബീബായ തങ്ങൾ എന്റെ വീട്ടിൽ കിടന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മാത്രമല്ല, എന്റെ ഉമനീരും നബിതങ്ങളുടെ ഉമനീരും മരണവേളയിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടിയത്രേ. എങ്ങനെയാണത്? എങ്ങനെയാണത്? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. دخل علي عبد الرحمن بن ابي بكر عبد الرحمن بن ابو بكر رضي الله تعالى عنه عائشه صدیقه رضي الله عنها يده سهودرن നബിദങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ നബിദങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. മിസ്വാക്ക് അറാഖിന്റെ കെട്ടുണ്ടായിരുന്നു, അറാഖിന്റെ കഷണമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല. മരണത്തോട് മരണവേദന സഹിക്കവയ്യാതെ അള്ളാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് കിടക്കുമ്പോ അബ്ദുറഹ്മാൻ കടന്നു വന്നു വരികയാണ്. ആയിഷ ബീവി പറയുകയാണ്,